ജില്ലാ ആശുപത്രിയിൽ നിന്ന് എൻ കെ ശിജുവും പി എൽ കിരണുമുണ്ട് അപകടസ്ഥലത്ത് നിന്നും ഹാത്തിഫ് കൂടി ചേരുന്നുണ്ട് ആദ്യം മോർച്ചറിക്ക് മുന്നിലാണിപ്പോൾ പി എൽ കിരൺ ഉള്ളത് കിരൺ വിവരങ്ങൾ അനുപ ഇപ്പോൾ അഞ്ചു പേരുടെയും മൃതദേഹം മോർച്ചറിയിലാണ് ഉള്ളത് അതിൽ പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് തിരിച്ചറിഞ്ഞവർ ഇവരാണ് ഒന്ന് മണിക്കശ്ശേരി സ്വദേശി എസ്റ്റേറ്റ് സ്റ്റോപ്പ് മെഹമൂദിന്റെ മകൻ മുഹമ്മദ് അഫ്സൽ പതിനേഴ് വയസ്സ് അതുപോലെ കോങ്ങാട് വീണ്ടപ്പാറ വീണ്ടക്കുന്ന് ചിദംബരന്റെ മകൻ രമേശ് മുപ്പത്തി വയസ്സ് കോങ്ങാട് തോട്ടത്തിൽ വീട് വിജയകുമാറിന്റെ മകൻ വിഷ്ണു ഇരുപത്തെട്ട് വയസ്സ് കോങ്ങാട് കീഴ്മുറി കൃഷ്ണന്റെ മകൻ വിജീഷ് മുപ്പത്തഞ്ച് വയസ്സ് ഇത്രയും പേരാണ് മരിച്ചതിൽ തിരിച്ചറിഞ്ഞ ആളുകൾ ഈ അഞ്ചുപേരുടെ മൃതദേഹത് ഏതാണ്ട് ഏഴരയ്ക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസ് ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ബന്ധുക്കളടക്കം ഇന്നലെ രാത്രിക്ക് എത്തിയെങ്കിലും അവർ മടങ്ങിയിരുന്നു അവർ വീണ്ടും കുറച്ച് അല്പസമയത്തകം തന്നെ ഇവിടേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഇൻകസ്റ്റ് നടപടികൾ നടക്കുക ഏതായാലും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവിടുത്തെ നേതാക്കൾ അതുപോലെ തന്നെ പ്രതിനിധികൾ ഈ ജനപ്രതിനിധികൾ ഒപ്പം സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്നലെ രാത്രി വൈകി നടന്ന ദാരുണമായ ഒരു അപകടം തന്നെയായിരുന്നു അഞ്ച് പേരാണ് അതിൽ മരിച്ചത് ഈ അഞ്ച് പേരും ഒരു സ്വിഫ്റ്റ് കാറിൽ പെരിന്തൽമണ്ണം ഭാഗത്തേക്ക് ഈ മണർക്കാട് ഭാഗത്തേക്കായിരുന്നു നീങ്ങിയിരുന്നത് അവിടെ നിന്നും ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞതിൽ ഒരാളെ ഒരാൾക്ക് അന്ന് ജീവൻ ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് ജീവൻ നഷ്ടപ്പെട്ടത് മറ്റു നാല് പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു കാറ് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വെട്ടിപ്പൊളിച്ചാണ് ഈ അഞ്ച് പേരെയും കാറിൽ നിന്നും പുറത്തേക്ക് എടുത്തത് കാർ അമിത വേഗത്തിലായിരുന്നു വന്ന് നേരത്തെ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഈ പ്രദേശത്ത് വീതി കൂടിയ റോഡ് തന്നെയാണ് അവിടെയുള്ളത് അതുകൊണ്ട് വളരെ വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ഈ അപകടം നടന്ന സമയത്ത് അല്പം മഴ ആ ഭാഗത്ത് പെയ്തിരുന്നു എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മഴ പെയ്തതും ഒപ്പം അമിത വേഗവും ഒക്കെ തന്നെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ ഏതായാലും ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്ന ലോറിയുടെ ഡ്രൈവറെ പോലീസ് കല്ലടിക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാലേ അപകടത്തിന്റെ ഒരു സംഭവം എന്ന് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ കാർ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവയെല്ലാം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത ലഭിക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ തന്നെയാണ് ഉള്ളത് തന്നെ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുകയും ചെയ്യും മനോ